ഹായ് ഓൾ, വെൽക്കം ടു സെല്ലുലോയിഡ് മൂവി റിവ്യൂ. രത്തീന പി ടി സംവിധാനം ചെയ്ത് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായെത്തിയ പുഴു ഇന്ന് ഒ ടി ടി റിലീസായി എത്തിയിരിക്കുകയാണ്. പുഴുവിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ സെല്ലുലോയിഡ് മൂവി റിവ്യൂവിൽ. മമ്മൂട്ടിയുടെ കുറച്ചു കാലമായുള്ള സിനിമകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നുള്ള ഒരു വേറിട്ടുള്ള നടത്തമാണ് പുഴു എന്ന് പറയുന്ന ചിത്രം. സാമൂഹിക പ്രതിബദ്ധത, അല്ലെങ്കിൽ എന്ത് വിഷയമായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ആകാംക്ഷയുണ്ടായിരുന്നു. ടോക്സിക് പാരൻറ്റിംഗ് ആണോ ഈ ചിത്രം പറയുന്നത് എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർ ഉന്നയിച്ചതാണ്. മമ്മൂട്ടിക്ക് പൊതുവേ ചിത്രങ്ങളിൽ നൽകി വരുന്ന ഒരു ഹീറോയിസം ഒന്നും തന്നെ ഈ ചിത്രത്തിലും അവകാശപ്പെടാനില്ല. ഹർഷദായിരുന്നു ഇതിനു മുൻപ് ഉണ്ടാ എന്ന് പറയുന്ന തിരക്കഥയിൽ കൂടെ ഉണ്ടായിരുന്നത്. അത്തരമൊരു പാറ്റേൺ തന്നെയാണ്, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ അഭിനയ സാധ്യതകളെ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് ഒരു സാധാരണക്കാരൻ എന്നുള്ള രൂപത്തിൽ തന്നെ അവതരിപ്പിക്കുകയാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നത്. ക്ലാസ്, ഒപ്പം തന്നെ ജാതി രാഷ്ട്രീയം, ടോക്സിക് പാരൻറ്റിംഗ് എന്നിങ്ങനെ സമൂഹത്തിൽ പറയാനുദ്ദേശിക്കേണ്ടുന്ന പല വിഷയങ്ങളെയും മനോഹരമായി തന്നെ തിരക്കഥയിൽ കൂട്ടിയിണക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടുന്നത് മമ്മൂട്ടിയുടെ പ്രകടനമാണ്. പേരൻപിന് ശേഷമുള്ള ഒരു ക്ലാസ് പ്രകടനം എന്ന് തന്നെ ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം. ഒപ്പം തന്നെ അപ്പുണ്ണി ശശിയുടെ പ്രകടനവും എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. കുഞ്ചൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു മനോഹര കഥാപാത്രമായി തന്നെ ഈ ചിത്രത്തിലൂടെ എത്തുന്നുണ്ട്. ഇന്ദ്രൻസും മികച്ച പ്രകടനമാണ് ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പേര് പോലും വ്യക്തമാക്കാതെ, അല്ലെങ്കിൽ കുട്ടൻ എന്ന് പറയുന്ന ഒരൊറ്റ വിശേഷണത്തിലൂടെ മാത്രം ഒരു കഥാപാത്രത്തിൻ്റെ മനോവ്യാപാരങ്ങളിലൂടെ പ്രേക്ഷകനെ കെട്ടിയിടാൻ രത്തീന പി ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല സംവിധായികയെ മലയാളത്തിന് കിട്ടിയെന്ന് തന്നെ അഭിമാനിക്കാം. ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രം പേരൻപിലെ പോലെ തന്നെ കഥാപാത്രത്തെ, അല്ലെങ്കിൽ ഇതിനു മുൻപ് മമ്മൂട്ടി അവതരിപ്പിച്ച മനോഹരമായ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങളിലൊന്നായി തന്നെ പുഴുവിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ക്യാമറയും എഡിറ്റിങ്ങുമെല്ലാം തന്നെ എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. പേരൻപിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ച തേനി ഈശ്വറാണ് ഇതിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ദീപു ജോസഫാണ്. ഒരു കഥ പറയേണ്ടുന്ന പശ്ചാത്തലം ക്രിയേറ്റ് ചെയ്യുന്നതിൽ ക്യാമറയ്ക്കും ഈ ഒരു എഡിറ്റിങ്ങിനുമുള്ള പങ്ക് എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. എസ് ജോർജാണ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. സിനിമയെ ഒരു കൊമേഴ്ഷ്യൽ പാക്കേജ് എന്നുള്ളതിൽ അപ്പുറം ഇതിനെ ഒരു ഗൗരവത്തോടു കൂടി കാണുന്ന ആളുകൾക്ക് കൂടെ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റാണ് ചിത്രത്തിലുടനീളം നൽകിയിട്ടുള്ളത്. നമ്മുടെ കൂടെ ഇപ്പോഴില്ലെങ്കിലും നെടുമുടി വേണുവിൻ്റെ സാന്നിധ്യം ഈ ചിത്രത്തിന് തീർച്ചയായും ഒരു ഊർജ്ജമായിട്ടുണ്ട്. ഒപ്പം തന്നെ വസുദേവ് സജീഷ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അഭിനയവും ചിത്രത്തിന് വളരെയധികം മുന്നോട്ട് പോക്കിനെ സഹായിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയും പാർവതിയുമാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വർത്തമാനകാലത്ത് പറയേണ്ടുന്ന പല രാഷ്ട്രീയങ്ങളെയും കൃത്യമായി തന്നെ അടയാളപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് പുഴു. വരത്തൻ, ഉണ്ട, വൈറസ് എന്നീ ചിത്രങ്ങളുടെയെല്ലാം തന്നെ തിരക്കഥയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ഈ ചിത്രത്തിൻ്റെയും തിരക്കഥയുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ പുഴു കൃത്യമായി തന്നെ രാഷ്ട്രീയം പറയാനും ഒപ്പം തന്നെ അതിൻ്റെ കൊമേഴ്ഷ്യൽ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനുമുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പുഴു തീർച്ചയായും നിങ്ങളും കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു മൂവിയുടെ വിശേഷവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.